സോറന്റെ അറസ്റ്റിന് പിന്നാലെ ചമ്പേ സോറൻ ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുവാൻ പത്ത് ദിവസത്തെ സമയമാണ് ചമ്പേ സോറിന് അനുവദിച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ആദിവാസികൾക്കായി നടത്തിയ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടാണ് ചമ്പേ സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത് ഹേമന്ത് സോറൻ തുടങ്ങി വെച്ച എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും ചമ്പേ സോറൻ പറഞ്ഞു മുൻപ് ഹേമന്ത് സോറൻ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ചമ്പേ സോറൻ ഝാർഖണ്ഡ് മുക്തി മോർച്ചയിലെ മുതിർന്ന നേതാവാണ് ചമ്പേസോറൻ പ്രത്യേക ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കാനുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നേതൃത്വം കൊടുത്തതിന്റെ ആദരസൂചകമായി സോറനെ ജനങ്ങൾ ജാർഖണ്ഡ് കടുവ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് രണ്ടായിരത്തി പത്ത് ഡിസംബർ മുതൽ ജനുവരി വരെ അർജുൻ മുണ്ടിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിൽ ചെമ്പേസോറൻ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു എം എൽ എ മാര് റിസോർട്ടിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്നതിനിടെയാണ് സർക്കാർ ഉണ്ടാക്കാൻ ചമ്പേസോറിനെ ഗവർണർ ക്ഷണിച്ചത് ബിജെപി അട്ടിമറി നീക്കം നടത്തുന്നതായി ജെ എം എം ആരോപിച്ചതിന് പിന്നാലെയാണ് എം എൽ എ റിസോർട്ടിലേക്ക് മാറ്റാൻ നീക്കം നടന്നത് ഹേമന്ത് സോറിന്റെ അറസ്റ്റിനു പിന്നാലെ ബിജെപി ഭരണ അട്ടിമറി നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നുവെന്നും ജെ എം എം പാർട്ടിയുടെ ആരോപണം അഭ്യൂഹങ്ങൾ ശക്തമായതോടെ ഭരണകക്ഷി എം എൽ എ മാരെ ഹൈദരാബാദിലെ റിസോർട്ടിലേക്ക് മാറ്റാൻ ശ്രമം തുടങ്ങിയിരുന്നു സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണം നൽകാത്തത് ബിജെപിയുടെ അട്ടിമറി നീക്കത്തിലുള്ള കൂട്ടുനിൽപ്പാണ് എന്ന് ജെ എം എം ആരോപിച്ചതിന് പിന്നാലെയായിരുന്നു ഗവർണറുടെ ക്ഷണം ന്യൂസ് ഡെസ്ക് മേഗ്നാവിഷൻ